ഫ്രണ്ട്സ്, നിയാസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ മൊജിറ്റോ ആണ്. വളരെ ഈസിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ കാണാനും വളരെ കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. പൈനാപ്പിൾ മൊജിറ്റോ ഉണ്ടാക്കുന്നതിനായിട്ട് പൈനാപ്പിൾ വേണം. അത് ഞാൻ 2 രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയാം. പിന്നെ നാരങ്ങ കട്ട് ചെയ്തത് വേണം, പുതിനയില, ലെമൺ ജ്യൂസ്, കസ്കസ് വെള്ളത്തിൽ കുതിർത്തത്, 7 അപ്പ്. ഈ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത പൈനാപ്പിൾ നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് വലിയ ഗ്ലാസ് വേണം. ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് 1/2 ഭാഗം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൈനാപ്പിളും പുതിനയിലയും, ഈ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിളില്ലേ, അതും ഈ പുതിനയിലയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ഈ ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ക്യാമറ ഓഫായി പോയതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 7 അപ്പ് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, 7 അപ്പ് ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല പതഞ്ഞ് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നും. അങ്ങനെ നമ്മുടെ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലെമണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും ഈസിയുമാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.